ചുരൽമല അന്ന് പ്രേക്ഷകർ ഒരുപക്ഷെ ഈ മുഖം അദ്ദേഹം പ്രേക്ഷകർക്ക് നല്ല പരിചയം ഉണ്ടാവും. ഇപ്പം എങ്ങനെയാ ജീവിതം മുന്നോട്ട് പോകുന്നത്? ജീവിതം ഒരു പഴയ മണി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന മുണ്ടക്കയില്ല. ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ ജോലിയൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ വന്നതെന്ന് വെച്ചാൽ പ്രധാനമന്ത്രിനെ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. എന്ത് കാര്യം പറഞ്ഞാലും പ്രധാനമന്ത്രിൻ്റെ പൈസ കൊടുത്തില്ല, ഇത് കൊടുത്തില്ല. 852 കോടി ഇപ്പോൾ ഈ കേരളത്തിൽ പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 80 കോടി മറ്റുള്ള സംസ്ഥാനത്ത് നിന്ന് നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രധാനമന്ത്രിനെ രാഷ്ട്രീയമായിട്ട്, കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയമായിട്ടാണ് അത്. കഴിഞ്ഞ ദിവസം ബത്തേരിയിൽ നമ്മൾ ജനസഭ സംഘടിപ്പിച്ചപ്പോഴും അവിടെ പ്രധാന ഇതാക്കിയത് ഇതാണ്, കേന്ദ്ര സർക്കാർ എന്ത് തന്നു എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ചൂരൽമല നിവാസി എന്ന നിലയിൽ അത് ആ ഒരു അനുഭവം ഉണ്ടായ ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾക്ക് കൃത്യമായിട്ട് തുറന്നു പറയാൻ പറ്റും. എൻ്റെ ഇപ്പം ഞാൻ മുണ്ടക്കയില്ല, എൻ്റെ ഞാൻ ജനിച്ച മുണ്ടക്കയില്ല. ഈ 6 വീടാണ് എനിക്കിവിടെ പോയിട്ടുള്ളത്. 1 2 വീടല്ല എനിക്ക്. എൻ്റെ തറവാട് മുണ്ടക്കൈ, എൻ്റെ ഭാര്യൻ്റെ ഒരേ അടുത്തി, ആ കുട്ടികൾ പറഞ്ഞത് എൻ്റെ വീട്ടിലാണ്. അവിടെ ഒരു അവിടെ തന്നെ 2 വീട്. ഈ ഭാര്യൻ്റെ ഏടത്തി, മൂത്ത അടുത്തി, അവർ ഭാര്യയും ഭർത്താവും മരിച്ചു, ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. അവർ നമ്മളെടുത്താണ് താമസിക്കുന്നത്. രണ്ടാമത് എൻ്റെ അനിയത്തി, അനിയത്തി പിന്നെ മോളെ കെട്ടിച്ചു വിട്ടു, അനിയൻ മാത്രമേ ഉള്ളൂ. ആ വീടാണ് കാണുന്നത്. അവരും അവരും നമ്മൾ അവിടെയാണ് താമസിക്കുന്നത്. ഈ പിന്നെ ആ കെട്ടിച്ച വീട്ടിൽ അവരെ വീടും പോയി അച്ഛനമ്മയും. ഈ 6 വീട് നമുക്ക് തന്നെ നഷ്ടപ്പെട്ട അവിടെ. അപ്പം നമുക്ക് പ്രധാനമന്ത്രിയിൽ വിശ്വാസമുണ്ട്. നമുക്ക് ഞങ്ങൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സാറായിട്ട് നമ്മൾ കഴിഞ്ഞ മാസം കാര്യമായിട്ട് 35 മിനിറ്റ് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചു. അതിനുള്ള എല്ലാ നടപടികളും അത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നലെ കെ രാജൻ സാറായിട്ട് ഞങ്ങൾ സംസാരിച്ചു. കൃത്യമായിട്ട് ജനകീയ സമിതി, ദുരന്ത മേഖല ജനകീയ സമിതിൻ്റെ ട്രഷറാണ് ഞാൻ. കൃത്യമായിട്ട് ഞങ്ങൾ അതിൻ്റെ ഇത് ഇപ്പോൾ ലീസ്റ്റപ്പ് ഈ ആഴ്ച പുറത്ത് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പിന്നെ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ആ ലിസ്റ്റിൽ നിന്ന് പലരെയും ഒഴിവാക്കിയിട്ട് വന്നിട്ടില്ല. ലിസ്റ്റ് വരാനാണുള്ളൂ എന്ന് പറഞ്ഞു. ഒരാഴ്ചൻ്റെ ഉള്ളിൽ ലിസ്റ്റ് വരുന്നതാണ് മന്ത്രി പറഞ്ഞത്. മന്ത്രി വരുമ്പോൾ നിങ്ങളും കൂടെ നിന്ന് ആ ലിസ്റ്റ് പിന്നെ ലിസ്റ്റിൽ വിട്ടുപോയ ആൾക്കാരെ ചേർത്തണം. അപ്പോൾ കൃത്യമായിട്ട് വിട്ടുപോയ നിങ്ങൾക്ക് നിങ്ങളെ മേഖല അറിയും. ആ ടീമിൻ്റെ കൂടെ നിങ്ങളും കൂടി വേണം എന്നാണ് ഇന്നലെ പിന്നെ കെ രാജൻ മന്ത്രി, റവന്യൂ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഒരു ടാർജറ്റ് ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഒരു ടാർജറ്റ് പ്രധാനമന്ത്രിനെ വെച്ചിട്ട് ഇവിടെ ഈ വാർഡ് പിന്നെ ബ്ലോക്ക് ജില്ല MLA MP രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ഇവിടെ നിന്നല്ല പോകുന്നത്. നമുക്കൊരു എം പിൻ്റെ ഒരു സപ്പോർട്ട് വരെ ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല. എന്ത് പറഞ്ഞാലും പ്രധാനമന്ത്രിക്ക് പോവാം, ആര് പറഞ്ഞാലും പ്രധാനമന്ത്രിക്ക് പോവാം. അതൊരു രാഷ്ട്രീയം മാത്രം മുതലെടുത്തിട്ടില്ല. പ്രധാനമന്ത്രി ഒരു ദിവസം മുഴുവൻ ഇവിടെ തങ്ങിയതാണ്. പ്രധാനമന്ത്രി മുഴുവൻ വന്ന് ഇതെല്ലാം കണ്ടു. പ്രധാനമന്ത്രി അതിനുള്ള ആശയം നടപടികൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോർജ് കുര്യൻ സാറാണ് ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളത്. ജോർജ് കുര്യൻ സാറിനാണ് ഇവിടെ അതിൻ്റെ ചാർജുള്ളത്. കൃത്യമായിട്ട് പിന്നെ കേന്ദ്രമന്ത്രി കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്താ വെച്ചാൽ എല്ലാ ചാനലുകളും പ്രധാനമന്ത്രി പൈസ കൊടുത്തില്ല, പ്രധാനമന്ത്രി പൈസ കൊടുത്തില്ല എന്ന്. ഇതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചുരമലക്കാർക്ക് ചോദിക്കണം. അപ്പോൾ മരിച്ച വീടുകൾക്ക് 6 ലക്ഷം രൂപ വന്ന്, 12 രൂപ ഇൻഷൂർ, പ്രധാനമന്ത്രിയുടെ ഇൻഷൂർ, അപകട ഇൻഷൂർ ചേർത്തിയ ആൾക്കാർക്ക് മുഴുവൻ 2 ലക്ഷം രൂപ വന്നു. 12 രൂപ ചേർത്തി അവർ വരെ അറിഞ്ഞിട്ടുണ്ടാവില്ല. കമ്പനി HML ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ ബാങ്കുകാർ ചേർത്തിട്ടുണ്ട്. അങ്ങനെ അവർക്ക് അത് 2 ലക്ഷം രൂപ വെച്ചിട്ട് അവർക്കുണ്ട്. ഞാൻ കുറേ ആൾക്കാരെ അറിയുന്ന ആൾക്കാരെ ഇങ്ങനെ ഉണ്ട് പോയി പിന്നെ എടുക്കണം 2 ലക്ഷം രൂപ. അങ്ങനെ പ്രധാനമന്ത്രിയുടെ വന്നിട്ടുണ്ട്. അങ്ങനെ പ്രധാനമന്ത്രിൻ്റെ പിന്നെ എല്ലാ സഹായ സഹകരണം ഉണ്ടാവുന്ന കേന്ദ്രമന്ത്രി നിർബന്ധമായിട്ട് പറയണ്ട. പിന്നെ ഇപ്പോൾ സ്ഥലമെടുപ്പ് കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. ഈ ടൗൺഷിപ്പ് എന്നുള്ള ഒരു വാഗ്ദാനമാണല്ലോ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല നിരവധി സന്നദ്ധ സംഘടനകൾ അവരും വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? അതെ, ഇന്നലെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സ്ഥലമെടുപ്പിൻ്റെ 4ാം തീയതിയാണ് ഈ കോടതിയിൽ കേസ് ഉള്ളത്. 4ാം തീയതി കഴിഞ്ഞാലാണ് ഈ കാര്യം മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ അങ്ങനെ 4ാം തീയതിയാണ് ഇതിൻ്റെ പിന്നെ കൃത്യമായിട്ട് റിപ്പോർട്ട് വരുള്ളൂ. അത് കഴിഞ്ഞാൽ അത് ഇനി എന്തായാലും സ്ഥലം ഏറ്റെടുക്കാനുള്ള തീരുമാനമായി കൽപ്പറ്റി പിന്നെ നെടുമ്പാലി. അതിൽ ടൗൺഷിപ്പ് വെക്കാം. ഞങ്ങളെപ്പോലുള്ളവരുടെ ആശങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തുമല ദുരന്തം കഴിഞ്ഞ് എത്ര വർഷമായി അല്ലേ, ഇപ്പോഴും പുനരധിവാസം അത് പൂർണ്ണമായിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ 3 മാസം പൂർത്തിയാവുന്നു. ഇപ്പോൾ 3 മാസം പൂർത്തിയാവുമ്പോൾ തന്നെ നിങ്ങളുടെ പരാതികളൊക്കെ പരിഹരിക്കപ്പെടാതെ അവശേഷിക്കുകയാണ്. നമ്മളിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ കുറ്റം പറഞ്ഞിരിക്കേണ്ട സമയമല്ല. നമുക്ക് ജനങ്ങളിലേക്ക് വീടുകൾ എത്തിക്കുക. എനിക്ക് വീട് കിട്ടിയില്ലെങ്കിൽ വേണ്ടിയില്ല, ജനങ്ങളിലേക്ക് കിട്ടണം. കാരണം സാധാരണക്കാരാണ് ഈ മുണ്ടക്കൈ ഭാഗങ്ങളെ നമ്മൾ ജനിച്ച നാട്. 49 വർഷമായിട്ട് ജനിച്ച് വീണ മണ്ണാണ്. അപ്പോൾ ആ മണ്ണിൽ ഒരാളും എങ്ങനെയാണ് വീട് കെട്ടിയെന്ന് അറിയാം. ലോൺ എടുത്തിട്ടോ അവർ അധ്വാനിച്ച് അട്ടയും അരണിയും കടിച്ച് അങ്ങനെ വീട്. എൻ്റെ അനുഭവം അറിയാം, 2020 എൻ്റെ വീട് പോയതാണ്. മുണ്ടക്കൈയിൽ എൻ്റെ വീട് പൂർണ്ണമായി പോയതാണ്. എനിക്ക് 3 വർഷമായിട്ടാണ് വീട് കിട്ടിയത്.
10 lakh റുപ്യാണ് 1,14,000 റേഷ്യോ കൂലിംഗ് കഴിഞ്ഞ് എനിക്ക് കിട്ടിയത് 8 ചില്ലറയാണ്. എനിക്ക് 3 വർഷമായിട്ടാണ് എനിക്ക് അവിടെ 3 വീട് പോയിട്ട് ഇനി ഒരു വീട് അവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് അവസ്ഥകൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ജനങ്ങളെല്ലാം ഒരുമിച്ച് എല്ലാവർക്കും വേണോ, എല്ലാവർക്കും അവർ കിട്ടേണ്ട കാര്യങ്ങൾ അവർ കിട്ടണം, നിർബന്ധമായിട്ട് ആ കാര്യങ്ങൾ കിട്ടണം. പിന്നെ എന്ത് പറഞ്ഞാലും ഏത് പ്രധാനമന്ത്രിനെ മാത്രം പറയുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഇതിൽ സംസാരിക്കാൻ തന്നെ വന്നത്. ഓക്കെ.